ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്പൈസസ്. ഇന്ന് ഞാനിവിടെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പായി, നിങ്ങളെൻ്റെ വീഡിയോ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കൂടെയുള്ള ആ ബെൽ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പിസ്സയാണ്. ബ്രെഡ് പിസ്സ എന്ന് പറയുമ്പോൾ തന്നെ ബേസ് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇഫ്താർ ടൈമിലെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പോളം ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ച് കൈകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഹാഫ് കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ക്വാർട്ടർ കപ്പ് ഓണിയൻ, ഹാഫ് കപ്പ് ടൊമാറ്റോ, ഹാഫ് കപ്പ് ക്യാപ്സിക്കം, ഇതെല്ലാം ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ്. ചീസ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇത് മൊസറല ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. റെഡ് സ്ലൈസസ് ഞാൻ റൗണ്ടായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓവനിൽ വെക്കുന്ന ട്രേയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസും യൂസ് ചെയ്യാം. ഇനി എല്ലാ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലൂടെയും ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ബ്രെഡ് സ്ലൈസസ് സ്ക്വയർ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നാല് സൈഡ്സ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോസ് എക്സസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് റിമൂവ് ചെയ്യണം. ഒരുപാട് അധികമായി പോവരുത്. അധികമായി പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് വരും നമ്മുടെ പിസ്സ. അതുകൊണ്ട് അധികം സോസ് വയ്ക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. എക്സസായി വന്നിട്ടുള്ള സോസ് നമുക്ക് മറ്റ് ബ്രെഡിലോട്ടേക്ക് സ്പൂണ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പിസ്സ സോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓണിയൻ ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിംഗ് ഇത് തന്നെ വെക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒലീവ്സ് എടുക്കാം. ഒലീവ്സ് ഒക്കെ എടുത്താൽ കൂടുതൽ ടേസ്റ്റും കിട്ടും. ഇപ്പം എൻ്റെ അടുത്ത് ഒലീവ്സ് ഒന്നും ഇല്ല. അതുപോലെ റെഡ് യെല്ലോ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം, കൂടുതൽ കളർഫുള്ളായി കിട്ടും. അടുത്തത് ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പിലെല്ലാം ചിക്കൻ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ടോപ്പിംഗ് വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മുടെ ബ്രെഡ് കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസാണ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നത്. ചീസ് മസ്റ്റാണ് കേട്ടോ. അത് കൂടുതലായാൽ അത്രയും കൂടുതൽ ടേസ്റ്റും നമ്മുടെ പിസ്സയ്ക്ക് കിട്ടും. ഇത് ഓവനിൽ വെച്ചൊന്ന് ചൂടാകുമ്പം തന്നെ ചീസെല്ലാം മെൽട്ടായി എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ ഒട്ടിപ്പിടിക്കും. ഇത് 5 to 10 minutes മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. അധികം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഹാർഡ് ആൻഡ് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് അധികം വെക്കരുത്. നിങ്ങൾക്ക് ഓവൺ ഇല്ലെങ്കിൽ അത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാനും പറ്റും.
അപ്പം ഞാനിവിടെ ബാക്കി ബ്രെഡ് സ്ലൈസസ് കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഓവനിൽ വെച്ച് ഒരു 180 ഡിഗ്രിയിൽ 5 to 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായി. അതൊരു സെർവിങ് ഡിഷിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ, താങ്ക് യു.